Welcome to Doctrinal Learning, being taught and learned. Hi guys, today our class about When Lilacs Last in the Dooryard Bloom, written by Whitman. ചില ഇടങ്ങളിൽ വൈറ്റ്മാൻ എന്നും പ്രനൗൺസ് ചെയ്യുന്നുണ്ട്. 1865 ഏപ്രിൽ 14 പ്രസിഡന്റ് ലിങ്കനെ വധിച്ചതിന് ശേഷമുള്ള മാസങ്ങളിൽ വിറ്റ്മാൻ വെൻ ലൈലക്സ് ലാസ്റ്റ് ഇൻ ദ ഡോർയാർഡ് ബ്ലൂം എന്ന ഈ കവിത എഴുതി. ഇതൊരു പാസ്റ്ററൽ എലിജിയാണ്. ഓക്കെ, പാസ്റ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമീണമായിട്ടില്ല, അല്ലെങ്കിൽ നാട്ടുംപുറം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഇനിയാണ് നമ്മൾ പാസ്റ്ററൽ എന്ന് പറയാം. നമ്മുടെ ഇടയന്മാരുടെ ഇടയിലുള്ള സംഗീതങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇടയ സംഗീത കാവ്യം എന്ന് വേണമെങ്കിലും നമുക്ക് ഈ പാസ്റ്ററൽ എലിജിയെ വിളിക്കാവുന്നതാണ്. എലിജി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എലിജി എന്ന് വെച്ചാൽ എന്താണ്, വിലാപകാവ്യമാണ് അല്ലേ, ഒരു ശോകഗാനമായിരിക്കും, സെന്തി അടിച്ചുകൊണ്ട് എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്ററൽ എലിജി എന്ന് പറഞ്ഞാൽ നാട്ടുംപുറത്തെ കാവ്യം, അല്ലെങ്കിൽ ഇടയ സമൂഹത്തിൽ നിന്നും എഴുതിയ കാവ്യം എങ്ങനെയുള്ളതാണ്, വളരെ ശോകഗാനമായിട്ട്. വ്യക്തിപരമായിട്ട് ലിങ്കൻ്റെ ആ ഒരു നഷ്ടം, ലിങ്കൻ മരിച്ചു പോയപ്പോൾ വല്ലാത്തൊരു നഷ്ടബോധം ആർക്ക് ഫീൽ ചെയ്തോ, നമ്മുടെ വിറ്റ്മാന് അനുഭവപ്പെട്ടു. നമ്മുടെ വിറ്റ്മാന് നിരവധി തവണ പ്രസിഡൻറ്റിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. വിറ്റ്മാൻ വാഷിങ്ടണിൽ പല ഒക്കേഷനുകളിലായിട്ട് പ്രസിഡൻറ്റിനെ വളരെയധികം നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം കണ്ടു, ആൻഡ് കമാൻഡിങ് ചാറ്റ് ചെയ്യുന്നതും കമാൻഡ് ചെയ്യുന്നതും കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു ഹിസ് ഫേസ് ആൻഡ് മാനർ ആൾ ഇൻഎക്സ്പ്രസിബിലി സ്വീറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത്രക്കും മനോഹരമാണ്, സ്വീറ്റാണ് എന്നാണ് ആരുടെ അഭിപ്രായം, വിറ്റ്മാൻ്റെ അഭിപ്രായം, ആരോടുള്ള ലിങ്കനോടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാനാണ്, ഐ ലവ് ദ പ്രസിഡൻറ്റ് പേഴ്സണലി, വ്യക്തിപരമായി വളരെ ഇഷ്ടമാണ് ആരുടെ പ്രസിഡൻറ്റിനെ. അപ്പോൾ ഈ ഒരു കവിതയിൽ പോയറ്റിൻ്റെ ദുഃഖവും പരിഭ്രാന്തി പ്രകടിപ്പിക്കലുമാണ് ഈ ഒരു കവിതയിൽ. അതുപോലെ തന്നെ മരിച്ച വ്യക്തിയോടുള്ള സിംപതറ്റിക് മോണിങ്, വളരെ വിഷമമായിട്ടുള്ള ഒരു ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയുണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള ഒരു ഘടകം. ദയനീയമായ വീഴ്ചയിലൂടെയാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, പ്രകൃതിയുടെ പുനർജന്മം, അങ്ങനെ പല ഘടകങ്ങളും ഇപ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ, എലമെൻസൊക്കെ ഉൾപ്പെടെ ട്രഡീഷണലി ഒരു പാസ്റ്ററൽ എലിജിയായി ഇത് ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നു. ശവസംസ്കാരം, ബിയറിൽ പുഷ്പങ്ങൾ സ്ഥാപിക്കുക, ഒടുവിൽ കൺസലേഷൻസ്, ആശ്വാസം അല്ലെങ്കിൽ അനുരഞ്ജനം എന്നൊക്കെ പറയില്ലേ, ആ അതൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു കവിതയിൽ. ഈ ഒരു എലിജി നാല് സിമ്പിൾസുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഒന്ന് ലൈലാക്ക്, ദ ഈവനിങ് സ്റ്റാർ, സ്പ്രിംഗ് ആൻഡ് ദ ഹോമിറ്റ് ത്രഷ് എ ബേർഡ്. ഹോമിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സന്യാസി, ത്രഷ് മീൻസ് പാടുന്ന ഒരു പക്ഷിവർഗത്തിനെയാണ് നമ്മൾ ത്രഷ് എന്ന് പറയുക. ഈ സിമ്പിൾസൊക്കെ തന്നെ കവിതയിലൂടെ നീളം പലതരം സംഗീത രൂപങ്ങൾ പോലെ വ്യത്യസ്ത രൂപങ്ങളിൽ ആവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയറ്റിൻ്റെ സാരം എന്ന് പറയുന്നത്, പോയറ്റ് ആദ്യം അദ്ദേഹത്തിൻ്റെ ദുഃഖം പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ ചക്രവാളത്തിന് താഴെ വീഴുകയും അദ്ദേഹത്തെ ഇരുട്ടിലും സങ്കടത്തിലും ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു നക്ഷത്രമായിട്ടുള്ള ശുക്രനെ വിളിക്കുകയാണ്. ഓക്കെ, ഈവനിങ്ങിൽ ശുക്രനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ആ ശുക്രനെ വിളിക്കുന്നു. ഓക്കെ, തുടർന്ന് ലൈലക്കിൻ്റെ ഒരു സിമ്പിൾസ് വരികയാണ്. ഓക്കെ, പഴയ ചില ഫാം ഹൗസിൻ്റെ വാതിൽപ്പടിയിലൊക്കെ ഈ ലൈലക്ക് ബുഷ് പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഹൃദയത്തിൻ്റെ ആകൃതിയിലാണ്, ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഓരോ ഇലകൾക്കും ഉള്ളത്. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് അതിനെ കാണുന്നത്. ഓക്കെ, അത് ഒരു അത്ഭുതമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് സിമ്പിളായിട്ടുള്ള ദ ത്രഷ് ദാറ്റ് സിംഗ് എ സോളിറ്ററി സോങ് സെക്ഷൻ 4 ഫോർത്ത് സിമ്പിളായിട്ടുള്ള ഏകാന്തമായിട്ടുള്ള ഗാനം ആലപിക്കുന്ന ത്രഷ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, അത് ആ ഒരു പാട്ടാണ് ഇവിടെ സെക്ഷൻ 4 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്ഷൻ 5 എന്താ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, കഫിൻ ഓഫ് ലിങ്കൺസ് ജേർണിങ് നൈറ്റ് ആൻഡ് ഡേ അക്രോസ് ദ കൺട്രി, രാജ്യത്തിലുടനീളം വാഷിങ്ടൺ മുതൽ സ്പ്രിംഗ് ഫീൽഡ് വരെ ഒരു ദിവസം രാവും പകലും എന്ത് ചെയ്തു, ലിങ്കൻ്റെ ബോഡി ഇങ്ങനെ കൊണ്ട് നടന്നു. ഓക്കെ, അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും ലിങ്കൻ യാത്ര ചെയ്യുകയാണ് എന്നൊരു ഫീലാണ് പോയറ്റിന് തോന്നിയത്. ആ ഒരു സമയത്ത്
മൊത്തം സ്പ്രിംഗ് സീസണുമായിരുന്നു. ഓക്കെ, അപ്പോൾ മൊത്തത്തിലൊരു വസന്തം അങ്ങോട്ട് പൊട്ടിത്തെറിച്ച പോലെ നമ്മൾ പറയല്ലോ അല്ലേ, അങ്ങനെ മൊത്തത്തിൽ പൊട്ടി പൂക്കൾ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച പോലെ എന്ന് വെച്ചാൽ വസന്തകാലമായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അവിടെ ചുറ്റും എന്താണ്, അപ്പോൾ ഫ്രഷ് സ്മെല്ലുണ്ടാവും, എല്ലാം അവിടെ നോക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലിങ്സും കൂടി ഉണ്ടാവും. അത്തരം കാര്യങ്ങളാണ് സെക്ഷൻ 5 പറയുന്നത്. അങ്ങനെ ഇരിക്കെ ചർച്ച് ബെല്ല് ഇങ്ങനെ മുഴങ്ങുമല്ലോ, അങ്ങനെ മുഴങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പോയറ്റിനെ പാസ് ചെയ്യുകയാണ് ആര്, ലിങ്കൻ്റെ ആ ഒരു കൊഫിൻ. ഓക്കെ, കൊഫിൻ എന്ന് പറഞ്ഞറിയില്ലേ, നമ്മൾ മുമ്പത്തെ കവിതയിൽ പഠിച്ചിരുന്നു, നമ്മുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ആ ഒരു ബോക്സ്, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കാരേജ്, അതിനെയാണ് നമ്മൾ കൊഫിൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു കൊഫിൻ നമ്മുടെ പോയറ്റിനെ കടന്നു പോകുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സ്പ്രിഗ് ഉണ്ടായിരുന്നു. സ്പ്രിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വള്ളി. നേരത്തെ അദ്ദേഹം, നമ്മൾ പറഞ്ഞല്ലോ എന്താ പറയുക, ഒരുപാട് ഫാം ഹൗസിൻ്റെ മുന്നിൽ ഒരുപാട് ഈ ലൈലാക്കിൻ്റെ ചെടികൾ ഇങ്ങനെ വളർന്നിട്ടുണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വള്ളി അദ്ദേഹം പൊട്ടിച്ച് കയ്യിൽ വെച്ചിരുന്നു. അദ്ദേഹത്തെ ലിങ്കൻ്റെ കൊഫിൻ പാസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ കയ്യിലുണ്ടായിരുന്ന സ്പ്രിഗ്, മറക്കരുത്, സ്പ്രിഗ്, ഓക്കെ, SPRIG, സ്പ്രിഗ്, അതെടുത്ത് ആ വണ്ടിയിലേക്ക് എറിഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ആ ഒരു കൊഫിനിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്പ്രിഗ് എറിഞ്ഞല്ലോ, ഇത് ലിങ്കന് വേണ്ടി മാത്രമല്ല എറിഞ്ഞത്, ഒപ്പം എന്താണ്, പേര് മെൻഷൻ ചെയ്യാത്ത ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഓക്കെ, അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു സ്പ്രിഗ് അദ്ദേഹം അതിൽ എറിഞ്ഞതിലുള്ള മീനിങ്. ഓക്കെ, ഈ ഒരു കവിത എൻഡ് ചെയ്യുന്നത്, നമ്മുടെ പോയറ്റ് ഈ കവിത കൺക്ലൂഡ് ചെയ്യുന്നത്, തുടക്കത്തിൽ ഭയങ്കര ദുഃഖകരമായ ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു മരണത്തോട്. ഓക്കെ, തുടക്കത്തിൽ ഒരുപാട് ദുഃഖകരമായ പരാതിയേക്കാൾ മരണത്തോട് കൂടുതൽ സമാധാനമുണ്ടെന്ന് തോന്നുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കവിത എൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ജസ്റ്റ് എന്താണ്, ഒരു ബേസിക്കാണ്. ഓക്കെ, നോട്ട് എലാബറേറ്റഡ് സമ്മറി, ഇതിൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഡീറ്റെയിൽഡായിട്ട് നമുക്കെടുക്കാം.